പ്രസ്ഥാനവും പ്രവർത്തകരും അബുൽ ആല മൗദൂദി വിവർത്തനം കെ ടി ഹുസൈൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ വിജയം രണ്ട് കാര്യങ്ങളെ ആസ്പദിച്ചാണ് ഒന്ന് ഭദ്രമായ സംഘടനാ വ്യവസ്ഥയും ശക്തമായ ആസൂത്രണവും മറ്റൊന്ന് പ്രവർത്തകരുടെ ചിന്താപരവും ധാർമ്മികവുമായ ശിക്ഷണം ഇവ രണ്ടും ചേർന്നാണ് പ്രസ്ഥാനത്തെ ശക്തമായ പോലും ഇളക്കാൻ കഴിയാത്ത കോട്ടയാക്കി മാറ്റുന്നത് ഒന്നാമത്തേത് എല്ലാ ശക്തിയും പുറത്തെടുത്ത് മുന്തിയതരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന എഞ്ചിനെ എഞ്ചിനെപ്പോലെയാണ് രണ്ടാമത്തേതാകട്ടെ തൻ്റെ വിസ്മയങ്ങൾ അകലം പ്രദർശിപ്പിക്കാൻ എഞ്ചിനെ പ്രാപ്തമാക്കുന്ന വൈദ്യുതിയെ വൈദ്യുതിയെപ്പോലെയും ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എല്ലായ്പ്പോഴും പ്രവർത്തകരുടെ തർബീയത്തിന് കാര്യമായ ഊന്നലും ശ്രദ്ധയും നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ രംഗത്തെ ചില പോരായ്മകൾ ശത്രുക്കൾക്ക് പോലും വരുത്തിവെക്കാൻ കഴിയാത്ത അപകടങ്ങൾ ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം കഴിഞ്ഞകാല അനുഭവങ്ങളും സംഭവ വികാസങ്ങളും നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നു ഒരു ഭാഗത്ത് കഠിനവും ക്ലിഷ്ടവുമായ ശിക്ഷണത്തിലൂടെ പുടഭാഗം ചെയ്യപ്പെട്ടിട്ടും മറുഭാഗത്തെ ചില പോരായ്മകൾ കാരണം വർഷങ്ങളോളം പുറകോട്ടടിച്ച ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ അനുഭവവും മുമ്പിലുണ്ട് ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തറബിയത്തിന് താരതമ്യേന കൂടുതൽ ഊന്നൽ നൽകി വരുന്ന പ്രവണത ശുഭോതർക്കമത്രേ ഈ അടുത്ത കാലം വരെ ഇഭിഷേകമായി ഈജിപ്തിലെ ഇഹ്വാൻ നേതാവ് അൽ ബഹിയുൽ ഹൂലിയുടെ തതിക്കിറത്തു ദ്വാത്ത് എന്ന ഒറ്റ ഗ്രന്ഥം മാത്രമേ അറബിയിൽ ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ധാരാളം നല്ല പുസ്തകങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ അബ്ദുൽ കരീം സയ്ദാൻ്റെ ഉസൂലു ദാവ്വാ സയ്യിദ് ഹവയുടെ ജുൻദുല്ല അഹ്ലാഖ സഖാഫതൻ ഷഹീദ് സയ്യിദ് കുത്തുബിൻ്റെ ഫീ ലിലി ദ ഫതഹിയകൻ്റെ മുഷ്കിലാത്ത് ദവത്തി ദാഇയ തുടങ്ങിയവ അവയിൽ പ്രാതസ്മരണീയമാണ് ഭൗതിക സംസ്കാരത്തിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരെ ഇസ്ലാമിക പ്രബോധകരെ ആത്മീയവും ധാർമ്മികവുമായ പടച്ചട്ടയണിയിക്കുന്നതിൽ ഈ കൃതികൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ മൗലാന മദൂദിയുടെ ചിന്തകളുടെ ഈ സമാഹാരം ഏകദേശം പത്തു വർഷം മുമ്പ് തദ്കരത്തു ദാത്തിൽ ഇസ്ലാം എന്ന പേരിൽ അറബിയിൽ വിവർത്തനം ചെയ്ത് ബൈറൂത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ ഒട്ടേറെ പതിപ്പുകൾ ഇതിനകം പുറത്തു വന്നു തുർക്കിയിലും മറ്റു ഭാഷകളിലും അത് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു എല്ലായിടത്തുമുള്ള ഇസ്ലാമിക പ്രവർത്തകർ ഈ കൃതിയെ തങ്ങളുടെ തർബിയത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന ഗ്രന്ഥം എന്നാണ് ഒരു അറബി സുഹൃത്ത് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഉറുദുവാനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമാഹാരത്തിലെ ലേഖനങ്ങൾ പുതിയതല്ല എന്തുകൊണ്ടെന്നാൽ അത് പല രൂപത്തിൽ നിരന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ് എങ്കിലും ഒന്നിച്ചൊരു സമാഹാരമായി പുറത്തിറങ്ങുന്നത് ഇതാദ്യമാണ് ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ചും അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചും അവബോധമുണ്ടാക്കാൻ മാത്രമല്ല ഓരോ പ്രവർത്തകനും തന്നെ ആത്മവിചാരണ ചെയ്യാൻ കൂടി ഈ ഗ്രന്ഥം അവസരമൊരുക്കുന്നുണ്ട് ആലസ്യം ബാധിച്ച ആത്മാക്കളിൽ നവോന്മേഷം വിതറാനും ഊശരമായ ഭൂമിയെ ഉർവരമാക്കാനും ഈ കൃതി ദൈവമാർഗത്തിലെ പതികന് ഒരു മികച്ച പാതയമൊരുക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പാതയമൊരുക്കുക ഏറ്റവും നല്ല പാതയം തക്കവയാകുന്നു ഖലീൽ ഹാമിദി കറാച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത്